എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് വൈദ്യുതിയുടെ താപഫലമാണ് നമ്മളിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഇപ്പോൾ വൈദ്യുതി കൊണ്ട് ഇലക്ട്രിസിറ്റി കൊണ്ട് പ്രവർത്തിക്കുന്ന പല ഉപകരണങ്ങളുമുണ്ട് എല്ലാ ഉപകരണത്തിലും ഇലക്ട്രിസിറ്റി ഒരേപോലെയല്ല വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വൈദ്യുത ബൾബ് എടുക്കുക ഒരു ഇലക്ട്രിക് ലാമ്പ് എടുത്താൽ ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് എന്താണ് വരിക അതിൽ നിന്ന് പ്രകാശമാണ് വരിക ലൈറ്റാണ് വരിക ചിലപ്പോൾ ഹീറ്റും വരും ചിലപ്പോൾ താപവും വരും എന്നാൽ ഒരു അയൺ ബോക്സിൽ തേപ്പ് പെട്ടിയിലേക്ക് വൈദ്യുതി കൊടുത്താലോ ഇലക്ട്രിസിറ്റി കൊടുത്താലോ താപമാണ് വരിക ചൂടാണ് വരിക ഒരു ഫാനിലോട്ട് വൈദ്യുതി കൊടുത്താലോ ആ ഫാൻ കറങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ ആ ഫാൻ കറങ്ങുന്നു ടി വിയിലോട്ട് വൈദ്യുതി കൊടുക്കുമ്പോഴോ ആ ടി വിയിൽ നിന്ന് പ്രകാശം വരുന്നു ശബ്ദം വരുന്നു അല്ലേ അപ്പോൾ വൈദ്യുതി ഏത് ഉപകരണത്തിൽ കൊടുക്കുന്നു എന്ത് യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നു അതിൻ്റെ ഫലമാണ് ഉണ്ടാവുക ഇവിടെ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻ്റാണ് വൈദ്യുതിയുടെ താപഫലമാണ് വൈദ്യുതി കടത്തിവിട്ടാൽ താപം താപമുണ്ടാവുന്നത് കറൻറ്റ് കടത്തിവിട്ടാൽ ഹീറ്റ് ഉണ്ടാകുന്ന കുറച്ച് ഉപകരണങ്ങളുടെ പേര് പറയാമോ ആ ഇലക്ട്രിക് അയൺ തേപ്പ് പെട്ടി അല്ലേ ഇസ്തിരിപ്പെട്ടി ഇലക്ട്രിക് അയൺ അതിൽ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനുള്ളിൽ ഒരു കോയിലുണ്ട് ആ കോയിൽ ചൂടാവുന്നു അല്ലേ ആ കോയിൽ ചൂടാവുന്നു അതിൽ നിന്നുള്ള ചൂട് അതിൻ്റെ ലോഹച്ചട്ടക്കൂട്ടുന്ന കിട്ടുന്നു അതിൻ്റെ മെറ്റൽ കവറിങ് കിട്ടുകയും ആ മെറ്റൽ കവറിങ്ങിലെ ചൂട് കൊണ്ടാണ് നമ്മൾ വസ്ത്രങ്ങൾ തേക്കുന്നത് അപ്പം ഇലക്ട്രിക് ആയ അടുത്തത് ഇലക്ട്രിക് ഹീറ്റർ ഇതുപോലെ തന്നെ വൈദ്യുതി കടത്തി വിടുമ്പോൾ ഒരു കോയിലുണ്ട് ആ കോയിൽ ചുട്ടു പഴുക്കുന്നു അതിൽ നിന്ന് താപം ഉണ്ടാകുന്നു അതിൽ നിന്ന് ഹീറ്റ് ഉണ്ടാകുന്നു അതിൻ്റെ ഫലമായിട്ട് ചൂടുണ്ടാകുന്നു അതിന് മുമ്പിൽ പാത്രത്തിൽ വെള്ളമോ ചോറോ എന്താ അരിയോ എന്താണോ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അത് വേവുന്നു ഇലക്ട്രിക് ഹീറ്റർ ഇൻഡക്ഷൻ കുക്കർ ആ ഇൻഡക്ഷൻ കുക്കർ ഇലക്ട്രിക് ഹീറ്റിൽ നിന്ന് വ്യത്യാസമുണ്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ അടുത്ത് പോയി ഇലക്ട്രിക് ഹീറ്ററിൻ്റെ അടുത്ത് പോയി നിന്നാൽ ചൂട് കിട്ടും നമുക്ക് നമുക്ക് താപം ഉണ്ടാവും നമുക്ക് ഹീറ്റ് അനുഭവപ്പെടും എന്നാൽ ഇൻഡക്ഷൻ കുക്കറിൻ്റെ അടുത്ത് പോയി നിന്നാലോ ആ ചൂടൊന്നും ഉണ്ടാവില്ല തുടർന്ന് നോക്കി കരുതട്ടോ ചൂടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിനകത്ത് ഹീറ്റിംഗ് ഓയിൽ പഴുത്തട്ടല്ല ഹീറ്റിംഗ് ഓയിൽ പഴുത്തട്ടല്ല അതിനകത്ത് എന്തുണ്ടാവുന്നത് ആ വെള്ളമാണെങ്കിൽ ആ വെള്ളം തിളക്കുന്ന അങ്ങനെയല്ല അത് വാ വാട്ടറിൻ്റെ മോളിക്കൂൾസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അകത്ത് വെള്ളമുണ്ടെങ്കിൽ വെള്ളമുള്ളതേ നടക്കുകയുള്ളൂ അകത്ത് ജലാംശം ഉണ്ടെങ്കിൽ നമ്മൾ പാചകം ചെയ്യുന്ന എന്ത് സാധനത്തിനും ജലാംശം ഉണ്ടെങ്കിൽ ആ ജലാംശത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത് അതുപോലെ കുക്ക് മൈക്രോ മൈക്രോവേവ് ഓവനൊക്കെ അങ്ങനെയാണ് അതിനകത്തുള്ള നമ്മുടെ നമ്മൾ എന്ത് സാധനമാണ് വെക്കുന്നത് ഒരു മാവ് വെച്ചാലും മാവിലുള്ള ജലാംശത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത് അതിന് മോളിക്കുലാർ ലെവലിലുള്ള ഒരു പ്രോസസ്സാണ് അതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല അപ്പോൾ ഇൻഡക്ഷൻ കുക്കറ് മൈക്രോവേവ് അവൻ ഇങ്ങനെയുള്ള കാരണം പിന്നെ ചായയൊക്കെ തിളപ്പിക്കാൻ വേണ്ടി അതിപ്പോൾ നിങ്ങളെയൊക്കെ നിങ്ങളെ കിടന്നുണ്ടെന്നറിയില്ല പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു ഒരു പാത്രത്തിലോട്ടൊരു കോയിലെങ്ങി ഇടുകയാണ് എന്നിട്ട് സ്വിച്ച് ഇടും വെള്ളത്തിൽ തൊട്ട കാരൻ അടിക്കുന്നത് കാരായിരിക്കും അപ്പോൾ ആ കോയിൽ ചുട്ടുപഴുക്കിയും ആ വെള്ളം തിളക്കുകയും ചെയ്യുന്നു കാപ്പി ഒരു സാധനമുണ്ട് ഇമേഴ്സിംഗ് ഹീറ്റർ ഇമേഴ്സിംഗ് ഹീറ്റർ എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ നമ്മുടെ ബാത്റൂമിൽ കുടിമു കുളിമുറിയിലൊക്കെ ഒരു ഹീറ്റർ വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതെല്ലാം എന്താണ് വൈദ്യുതി ഉപയോഗിച്ച് താപം ഉണ്ടാക്കുകയാണ് അതിനകത്ത് ആ താപം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു കറണ്ട് ഉപയോഗിച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ ഹീറ്റ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എങ്ങനെയാണ് താപം ഉണ്ടാവുന്നത് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എങ്ങനെയാണ് താപം ഉണ്ടാവുന്നത് ആ ഒരു കണ്ടക്ടറിൽ കൂടി ഒരു ചാലകത്തിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ ചാലകത്തിൽ ചാലകം ചൂടാവും ആ ചാലകം ചൂടാവും അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവുന്നു സോറി ഒരു ഹീറ്റ് ഉണ്ടാവുന്നു ഒരു പ്രത്യേക ടെമ്പറേച്ചറുള്ളത് എത്തുന്നു ഹീറ്റും ടെമ്പറേച്ചറും രണ്ടും രണ്ടാണ് കേട്ടോ ഒരു പ്രത്യേക താപനിലയിൽ എത്തുന്നു അതിന് താപവും ഉണ്ടാകുന്നു പക്ഷേ എല്ലാ വൈദ്യുതി കമ്പികളും ചുട്ടുപഴുക്കുവോ ഇല്ല നമ്മുടെ വീട്ടിൽ ഉള്ള വൈദ്യുതി കമ്പി വയർ ചുറ്റുപഴുക്കുന്നുണ്ടോ അതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ കുരുക്കിപ്പോയാനെ ഇല്ല ലൈൻ 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 വലിച്ചുകൊണ്ട് പോകുന്നില്ലേ ലൈൻ കമ്പികൾ ചുറ്റുപഴുക്കുന്നുണ്ടോട്ട് തൊട്ട് നോക്കിയിട്ടില്ല തൊടാനൊന്നും പോകണ്ട ഏതായാലും ചുട്ടു പഴുത്ത് അത്രയും കറണ്ട് കടന്നു പോകുന്ന കറണ്ട് കറണ്ട് കടന്നു പോകുന്നതാണ് ചുട്ട് പഴുത്ത് ചുമന്നിരിക്കുന്നുണ്ടോ ഇല്ല ചുമന്നിറത്തില്ല ഞാൻ ചുമതത്തി കണ്ടാൽ സംശിക്കേണ്ട ആദ്യം അതിനകത്ത് പെയിൻറ്റ് അടിച്ചായിരിക്കുള്ളൂ അങ്ങനെ ചുമന്നിരിക്കുന്നതായിരിക്കും അല്ലാതെ ചുമന്നിരിക്കില്ല എന്നാൽ ഹീറ്റിംഗ് ഓയിലോ അതൊരു കമ്പിയല്ലേ ഹീറ്റിംഗ് ഓയിലും കൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അത് ചുട്ട് പഴുക്കും അല്ലേ അതുപോലെ നമ്മുടെ വൈദ്യുത ബൾബ് ഇലക്ട്രിക് ബൾബിൽ കൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിൻ്റെ ഫിലമെൻ്റ് ചുട്ട് പഴുക്കും അല്ലേ അപ്പം ചിലത് ചുട്ടു പഴുക്കുന്നു വൈദ്യുതി കടന്നു പോകുമ്പോൾ ചിലതോ പഴുക്കുന്നൊന്നും ഇല്ല എന്തുകൊണ്ടാണ് എന്താണ് അതിൻ്റെ കാരണം അതിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ വ്യതിയാനം കൊണ്ടാണോ ഏഹ് ഇപ്പം നമ്മളൊരു പ്ലഗ്ഗിനകത്ത് കുത്തിയിട്ട് ഒരു ബൾബ് കത്തിക്കുമ്പോൾ ഉള്ള കറണ്ട് തന്നെയാണ് എന്തായാലും ആ പ്ലഗിൽ നിന്ന് എന്തോ ഹീറ്ററിൽ കുത്തുമ്പോൾ ഉണ്ടാവും നല്ല കൂടുതൽ കറണ്ട് എക്സ്ട്രാ പോകുന്നൊന്നുമില്ല പക്ഷേ ഹീറ്റർ ചുവന്നു ചുട്ടുപഴക്കുന്നു എന്നാൽ വേറൊരു ഉപകാരം ചുട്ടുപഴക്കുന്നില്ല അതെന്താണ് അതിൻ്റെ കാരണം അതിൻ്റെ കാരണം ഒരു ചാലകത്തിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ ചാലകത്തിൽ കൂടി ഒരു വൈദ്യുതി കടന്നുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് അതിൻ്റെ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പ്രതിരോധം പ്രതിരോധവുമായി ബന്ധപ്പെട്ടാണ് ഇത് ചുറ്റുപഴുത്തുന്നത് കാരണം ഇതിന് റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ എന്താണ് ഇത് താപ ഇത് വൈദ്യുതിയെ കടത്തിവിടില്ല ഇത് കറണ്ടിനെ പാസ് ചെയ്യില്ല കറണ്ടിനെ പാസ് ചെയ്യാതെ റെസിസ്റ്റ് ചെയ്യും തടയും അപ്പോളത് ചൂടാവും അപ്പോഴാണത് ചൂടാവുന്നത് അല്ലേ നിങ്ങൾ വെറുതെ നടന്നു പോവുക നിങ്ങൾ ചൂടാവില്ല എന്നാൽ നിങ്ങളെ ഒരു സെക്യൂരിറ്റിയുടെ അടുത്ത് പോകുമ്പോൾ പിടിച്ചു നിർത്തുവാണ് പോകാതിരിക്കാൻ നമ്മൾ പോകാൻ നോക്കുമ്പോൾ നമ്മളെ വളരെ പിടിച്ചു നിർത്തുവാണ് അപ്പം നമുക്ക് ചൂട് വരുമല്ലേ ഒരു സെക്യൂരിറ്റി പിടിച്ചു നിർത്തിയപ്പോൾ നമ്മൾ ചൂടായെങ്കിൽ കറണ്ട് പിടിച്ചു നിർത്തിയാൽ ആ ചാലക ചൂടാവില്ലേ കറണ്ട് പിടിച്ചു നിർത്തിയാൽ ആ കണ്ടക്ടർ ചൂടാവില്ല അതുപോലെ തന്നെയാണ് എന്താണ് ഇത് കറണ്ടിനെ കടത്തി വിടാൻ അനുവദിക്കില്ല അപ്പോഴെന്താണ് ആ കണ്ടക്ടർ ചൂടാവും റെസിസ്റ്റൻസ് കൂടുമ്പോഴാണ് എന്ത് താപം കൂടുന്നതെന്ന് പറയാം ഇപ്പം ചില കമ്പികൾ ചുട്ടുപഴുക്കാത്തത് അതിന് റെസിസ്റ്റൻസ് കുറവാണ് അതിന് പ്രതിരോധം കുറവാണ് കറണ്ട് എന്ന് പറഞ്ഞു കടന്നു പോകുമ്പം ചുട്ടുപഴുക്കാനൊന്നും നേരമില്ല എന്നാൽ ചിലതിന് പ്രതിരോധം കൂടുതലാണ് പ്രത്യേകിച്ച് ഹീറ്റിംഗ് കോയിലുകൾക്ക് പ്രതിരോധം കൂടുതലാണ് അതെന്താണ് അത് പെട്ടെന്ന് ചുട്ട പഴുക്കും അല്ലേ അപ്പം പ്രതിരോധവുമായിട്ടാണ് എന്താ ഈ ചുട്ടു പഴുക്കലിന് ഈ താപഫലത്തിന് ഏറ്റവും കൂടുതൽ ബന്ധം അതിന് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല അതിന് ഏറ്റവും കൂടുതൽ ബന്ധമെന്ന് നമുക്ക് പറയാം അപ്പോൾ ഒരു ചാലകത്തിൽ ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ ചാലക ചൂടാവുന്ന മെയിനായിട്ട് അതിൻ്റെ പ്രതിരോധം കൊണ്ടാണ് ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ ആ കണ്ടക്ടർ ഹീറ്റ് ആവുന്നത് എന്തുകൊണ്ടാണ് ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാം ഞാൻ ആമുഖമായിട്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഒരു വൈദ്യുതി കടത്തി വിടുകയാണ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആറ് വോൾട്ട് നമ്മൾ നിക്രോം വയറിൽ കൂടി ഇങ്ങനെ കടച്ചുവിടുകയാണെങ്കിൽ നിക്രോം വയർ ചൂടാവും അല്ലേ അപ്പോൾ വെൻ ഇലക്ട്രിസിറ്റി പാസ്റ്റ് ത്രൂ ദി സർക്യൂട്ട് ദി നിക്രോം കോയിൽ ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് ആൻഡ് ബിക്കം റെഡ് ഹോഡ് റെഡ് ഹോട്ട് റെഡ് ഹോട്ട് റെഡ് ഹോട്ടായിട്ടത് ചൂടാവുന്നു കാരണം എന്താണ് നിക്രോം വയറിന് ഹൈ റെസിസ്റ്റൻസ് ആണ് ഉള്ളത് ഇപ്പം നമ്മൾ കൊടുത്ത് ഇലക്ട്രിക് എനർജി അല്ലേ അതെ നമുക്ക് കിട്ടിയതോ ഹീറ്റ് എനർജി അല്ലേ നമ്മൾ എത്ര ഇലക്ട്രിക് എനർജി കിട്ടിയോ അതിനനുസരിച്ചുള്ള ഹീറ്റ് എനർജി നമുക്ക് കിട്ടും കാശിനു മുതലാവുന്ന സാധനമാണ് എനർജി എന്താണ് എനർജിയെ നശിപ്പിക്കുവാനോ ഉണ്ടാക്കുവാനോ സാധ്യമല്ല എനർജിയെ നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല നശിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഓർക്കും നിങ്ങൾ ഓർക്കും എനർജി അല്ലേ നമ്മൾ ഉണ്ടാക്കിയില്ലേ ഉണ്ടാക്കി അത് മുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ എനർജി ഉണ്ടായിരുന്നു ആ വെള്ളച്ചാട്ടത്തിൻ്റെ എനർജിയാണ് എന്ത് കറണ്ടായിട്ട് വരുന്നത് അല്ലേ മുകളിൽ നമ്മൾ വെള്ളം കെട്ടി നിർത്തുന്നു എന്നിട്ട് അത് താഴെ ചടിച്ചിട്ട് ടറബിയും കറക്റ്റ് കറണ്ട് ഉണ്ടാക്കുന്നു നമ്മളാണോ ആ എനർജി ഉണ്ടാക്കിയാലോ മുകളിൽ കിട്ടി നിർത്തിയ വെള്ളമല്ലേ എനർജി ഉണ്ടാക്കിയത് ആ ആ വെള്ളത്തിന് എവിടെ നിന്ന് എനർജി കിട്ടി ആ വെള്ളം മുകളിൽ എങ്ങനെ എത്തിയത് നമ്മൾ ഇവിടുന്ന് ബക്കറ്റിൽ ഒഴിച്ചിട്ടുണ്ട് അവിടെ അല്ലേ പരീക്ഷണം നടത്തുമ്പോൾ നമ്മളാണല്ലോ വെള്ളം നിറച്ചത് അപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന വെള്ളം ഒരു ബക്കറ്റിൽ ചുമന്ന് മുകളിലോട്ട് കൊണ്ടു മുകളിലോട്ട് പോകുന്നതോറും ഇതിന് പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു ഏതൊരു വസ്തു മുകളിലോട്ട് പോകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു കണ്ടോ അപ്പം നമ്മളൊരു പ്രവൃത്തി ചെയ്തു വെള്ളം എടുത്ത് മുകളിലോട്ട് പോകും നമ്മുടെ പ്രവൃത്തി എന്താകുന്നു മുകളിലേക്ക് പോകുന്നവർ പൊട്ടൻഷ്യൽ ആയിട്ട് മാറുന്നു ആ പൊട്ടൻഷ്യൽ എനർജി ആ വെള്ളം താഴ്ത്തോട്ട് വരുമ്പോൾ അത് കൈനറ്റിക് ആയിട്ട് മാറുന്നു ആ കൈനറ്റിക് എനർജി ടൈ ടർബൈനെ കറക്കുന്നു ടർബൈനെ കറക്കുമ്പോൾ അത് മെക്കാനിക്കൽ എനർജിയായി മാറി യാന്ത്രികോർജ്ജമായി മാറി ആ യാന്ത്രികോർജ്ജം കാന്തിക ദ്രുവങ്ങൾക്കറയിൽ കറങ്ങുമ്പോൾ അത് ഇലക്ട്രിക് എനർജിയായി മാറി അല്ലേ ഇവിടെ ഒരു രൂപത്തിലുള്ള എനർജി മറ്റു രൂപത്തിലായി എന്നേ ഉള്ളൂ നമ്മളെങ്ങനെയാ ബക്കറ്റ് പൊക്കിക്കൊണ്ട് പോയത് നമ്മൾ ആഹാരം കഴിച്ചു അല്ലേ ആ ആഹാരം കഴിച്ചപ്പോൾ അതിൽ നിന്നിട്ട് കിട്ടിയ എനർജിയാണ് നമ്മുടെ ശരീരത്തിലുള്ളത് ആ എനർജിയാണ് ബക്കറ്റിലെ വെള്ളം പൊക്കിക്കൊണ്ട് മുകളിലേക്ക് പോയപ്പോൾ നമ്മൾ വെള്ളത്തിന് കൊടുത്ത് ആ അപ്പം നമ്മുടെ ഭക്ഷണത്തിന് അവിടുന്ന് എനർജി കിട്ടിയത് നമ്മുടെ ഭക്ഷണം ഒരു സസ്യത്തിൽ സസ്യ ഭക്ഷണമാണ് കഴിച്ചെങ്കിൽ ആ സസ്യത്തിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടിയത് അപ്പം സസ്യത്തിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് എനർജി കിട്ടി ആ സൂര്യനിൽ നിന്നാണ് കിട്ടിയത് അപ്പം എല്ലാ എനർജിയുടെയും ഉറവിടം സൂര്യനല്ലേ എല്ലാ എനർജിയുടെയും എല്ലാ എല്ലാ ഊർജ്ജത്തിൻ്റെയും ഉറവിടം സൂര്യനല്ലേ അപ്പോൾ എനർജി ഇവിടെ ആയാലും ഉണ്ടാക്കിയോ നമ്മളാരും ഉണ്ടാക്കിയില്ല ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മുടെ നമ്മൾ ഈ ബൾബ് കത്തുന്ന ഊർജ്ജം സൂര്യനിൽ നിന്ന് കിട്ടിയ എനർജിയാണിത് സൂര്യനിൽ നിന്നോട്ട് കിട്ടിയ എനർജിയാണിത് അപ്പോൾ എനർജി ഉണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോ ഡിസ്ട്രോയ്ഡ് ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഊർജ്ജ സംരക്ഷണ നിയമമാണിത് ഊർജ്ജത്തെ ഉണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലോട്ട് മാറ്റുക മാറ്റാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇതിനാണ് എന്ന് പറയുന്നത് ആ ഊർജ്ജ സംരക്ഷണ നിയമം എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് ബട്ട് ഓൺലി ക്യാൻ കൺവേർട്ടഡ് ഇൻ ടു വൺ ഫോം ടു അനദർ ഫോം അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് മനസ്സിലായാലോ ഇനി ഒരു ചാലകത്തിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്നു ല്ലേ ഒരു ചാലയത്തിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്നു ഒരു കണ്ടക്ടർ കൂടി കറണ്ട് പാസ് ചെയ്യുന്നു വാട്ട് ഈസ് കറണ്ട് എന്താണ് കറൻറ്റ് കറൻ്റ് എന്താണെന്ന് അറിയാമോ ആ ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് കറണ്ട് ഇലക്ട്രോണുകളുടെ പ്രവാഹം ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് പോയാൽ നമ്മുടെ കറണ്ട് ഇങ്ങോട്ട് പോകും ഇലക്ട്രോൺ എങ്ങോട്ടാണോ പ്രവഹിക്കുന്നത് ആ അതിന് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിൻ്റെ എതിർദിശയിലാണ് കറൻറ്റിൻ്റെ പ്രവാഹം അപ്പോൾ ഇലക്ട്രോണുകൾക്ക് എന്തുണ്ട് ചാർജ് ഉണ്ട് അപ്പോൾ ചാർജിൻ്റെ പ്രവാഹമാണ് കറണ്ട് എന്ന് പറയാമല്ലോ ചാർജുകളുടെ പ്രവാഹമാണ് കറണ്ട് കറണ്ട് ഈസ് ദി ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറയാം അപ്പോൾ കറണ്ട് ക്യൂ എന്ന് പറയുന്നത് ചാർജ് ആണ് ക്യൂ എന്ന് പറയുന്നത് ചാർജ് ക്യൂ എന്ന് പറയുന്നത് ചാർജ് ആണെന്ന് ഇരിക്കട്ടെ ചാർജിൻ്റെ യൂണിറ്റ് എന്താണെന്ന് അറിയാമോ ചാർജിൻ്റെ യൂണിറ്റ് ആണ് കുളം ചാർജിൻ്റെ യൂണിറ്റ് ആണ് കുളം അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ചാർജ് ആണെന്നിരിക്കട്ടെ ചോർജ് ക്യൂ എന്ന് പറയുന്നത് ചാർജ് ആണ് ടി എന്ന് പറയുന്നത് സമയം ടൈം ടീ എന്ന് പറയുന്നത് സമയമാണെന്നിരിക്കട്ടെ അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ചാർജ് ചാർജ് എന്ന് പറയുന്ന സമയത്തിൽ ഒഴുകുമ്പോൾ നമ്മൾ കറൻ്റ് ഉണ്ടായി എന്ന് പറയും അപ്പോൾ കറണ്ട് ഈസ് തീ കറെന്താണ് ആ ഒരു പ്രത്യേക സെക്കൻഡിൽ ഒരു പ്രത്യേക ടൈമിൽ ഒഴുകുന്ന ചാർജിനെയാണ് കറൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടൈമിൽ ഒഴുകുന്ന ചാർജിനെയാണ് കറൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടൈമിൽ ഫ്ലോ ചെയ്യുന്ന ചാർജിനെയാണ് കറൻറ് എന്ന് പറയുന്നത് അതായത് ചാർജ് ബൈ ടൈമാണ് ചാർജ് ബൈ ടൈം എത്ര സമയം കൊണ്ട് എത്ര ചാർജ് കടന്നുപോയി അതാണ് കറണ്ട് എന്ന് പറയുന്നത് ഒരു ഒരു കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചാർജ് കടന്നു പോയാൽ കൂടുതൽ കറണ്ട് ഉണ്ടായി എന്ന് പറയാം അല്ലേ ടൈം കുറയുന്തോറും എന്താണ് കറണ്ട് കൂടുതണം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചാർജ് കടന്നു പോയാൽ കറണ്ട് എന്ന് പറയാം അല്ലേ കൂടുതൽ സമയം കൊണ്ട് കുറഞ്ഞ ചാർജാണ് കടന്നു പോകുന്നതെങ്കിൽ ടി വലുതും ക്യൂ ചെറുതുവാണെങ്കിൽ കുറച്ച് കറൻറ്റാണ് കടന്നുപോയുള്ളൂ എന്ന് പറയും അല്ലേ അപ്പം ഐ എന്ന് പറയുന്നതാണ് ഐ ഈക്വൽസ് ക്യൂ ബൈ ടി അത് ഓർത്തിരുന്നു കൊള്ളണം അപ്പോൾ ക്യൂ എന്തായിരിക്കും ക്യൂ ഈക്വൽസ് ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും കറന്റ് ഇൻ ടൈമാണ് ചാർജ് അതെങ്ങനെ മനസ്സിലായി ആ എന്ന് പറയുന്നത് ചാർജ് ബൈ ടൈം ടൈമാണ് ക്യൂ ബൈ ടി ആണ് അപ്പോൾ ക്യൂ ഈക്വൽസ് ഐ ടി ആണ് മനസ്സിലായല്ലോ യെസ് അപ്പൊ നമുക്ക് വാട്ട് ഈസ് എ ജൂൾ ജൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് ജൂൾ എന്ന് പറഞ്ഞാൽ പ്രവർത്തിയുടെ യൂണിറ്റ് ആണ് വർക്കിന്റെ യൂണിറ്റ് ആണ് ജൂൾ അല്ലേ വർക്കിന്റെ യൂണിറ്റ് ആണ് ജൂൾ പ്രവർത്തിയുടെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയാം ദി വർക്ക് ആൻഡ് ടു മൂവ് വൺ കൂളമ്പ് ചാർജ് ത്രൂ വൺ വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വൺ ജൂൾ ഒരു ഒരു വോൾട്ട് പൊട്ടൻഷ്യലിലൂടെ ഒരു വോൾട്ട് പൊട്ടൻഷ്യലിലൂടെ ഒരു കൂളം ചാർജ് ഒരു കൂളം ചാർജിനെ ഒരു യൂണിറ്റ് പൊട്ടൻഷ്യലിലൂടെ മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്ക് വർക്കിനെയാണെന്ന് പറയുന്നത് ഒരു ജൂളെന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറയാം ജൂളിസ് വർക്ക് ഡൻ ടു മൂവ് വൺ കൂളം ചാർജ് ത്രൂ വൺ വോൾട്ട് പൊട്ടൻഷ്യൽ മനസ്സിലായല്ലേ അപ്പോൾ ഡബ്ല്യു ഈക്വൽസ് എന്തെന്ന് പറയാം ഡബ്ല്യു ഈക്വൽസ് ക്യൂ വി വർക്ക് എന്ന് പറയുന്നത് എന്താണ് ക്യൂ ഇൻറ്റു വി ആണ് ചാർജിൻറ്റു പൊട്ടൻഷ്യൽ ആണ് ചാർജിൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതാണ് വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ് പ്രവർത്തി എന്ന് പറയുന്നത് പ്രവൃത്തി എന്ന് പറയുന്നത് സോറി ജൂൾ എന്ന് ജൂളെന്ന് എന്താണ് വാട്ട് ഈസ് ഒരു ജൂൾ എന്താണ് ഒരു ജൂൾ ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ ഒരു കൂളമ്പ് ചാർജ് ഒരു കൂളമ്പ് ചാർജ് ഒരു വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ ഒരു വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ ആവശ്യമായിട്ടുള്ള പ്രവൃത്തി പ്രവർത്തി ആവശ്യമായിട്ടുള്ള പ്രവൃത്തിയാണ് ഒരു ജൂൾ എന്ന് പറയുന്നത് ഒരു ജൂൾ പ്രവൃത്തി എന്ന് പറയാം പ്രവൃത്തിയെ ജൂളുകൊണ്ടാണ് അളക്കുന്നത് വർക്കിനെ ജൂൾ കൊണ്ടാണ് അളക്കുന്നത് താപത്തെയും ചൂട് കൊണ്ടാണ് അളക്കുന്നത് അപ്പോൾ കറണ്ട് കടന്നു പോകുമ്പോൾ ചാലകം ചാലകം ചൂടാവില്ലേ ആ ചൂടാവലിനെ അത് പ്രവൃത്തിയാണത് അത് വർക്കാണ് ആ ചൂടാവുന്നതാണ് പ്രവർത്തി എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൽ കൂടി കറൻറ്റ് കടന്നു പോകുമ്പോൾ കണ്ടക്ടർ ചൂടാവില്ലേ അപ്പോൾ ഹീറ്റ് ഉണ്ടാവില്ലേ ആ ഹീറ്റ് തന്നെയാണ് വർക്ക് അപ്പോൾ എച്ച് ഈക്വൽസ് ക്യുവി എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഉണ്ടാവുന്ന ഹീറ്റ് തന്നെയാണ് ക്യൂവി എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ല വർക്ക് ഈക്വൽസ് ക്യൂവി എന്ന് പറയാം വർക്ക് ഈക്വൽസ് ക്യൂവി എന്ന് പറയാം ഇനി പവർ എന്താണെന്ന് അറിയാം പവർ വാട്ട് ഈസ് പവർ പ്രവൃത്തിയുടെ നിരക്കല്ലേ പവർ ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി റേറ്റ് ഓഫ് വർക്ക് ഡൺ അല്ലേ പവർ യെസ് പവർ എന്ന് പറയുന്നത് ഡബ്ല്യു ബൈ ടി ആണെന്ന് പറയും അപ്പം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ക്യു ബൈ ക്യു വി ആണല്ലോ അപ്പം ക്യു വി ബൈ ടി ആണെന്ന് പറയാം ക്യു ബൈ ടി ക്യുബൈ ടി എന്താണ് ക്യുബൈ ടി എന്ന് പറയുന്നത് ഐ ആണ് അപ്പം പവർ ഈക്വൽസ് എന്ന് പറയാം ക്യുബൈ ടിക്ക് ഐ എന്ന് പറയാം അപ്പോൾ ഐ വി ദാറ്റ് ഈസ് പി ഈക്വൽസ് ട് വി ഐ പവർ എന്ന് പറയുന്നത് വി ഐ ആണ് അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത് വി ഐ ആണെന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്തത് നമ്മൾ പറഞ്ഞു എന്താണ് വർക്ക് എന്ന് പറയുന്നത് പ്രവൃത്തി എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു വി ആണ് അതെങ്ങനെ മനസ്സിലായി ആ ചാർജ് ചാർജിൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വർക്ക് എന്ന് പറയുന്നത് വർക്ക് എന്ന് പറയുന്നത് ചാർജിൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വർക്ക് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ പക്ഷേ കറണ്ട് ഉണ്ടെന്ന് പറയുന്നത് അതിന് പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈമാണ് പ്രവർത്തി ബൈ സമയം പ്രവർത്തി ബൈ സമയമാണ് പവർ പ്രവൃത്തി എന്ന് പറയുന്നത് ക്യു വി അല്ലേ അപ്പോൾ ക്യു വി ബൈ ടി ആണ് പവർ പക്ഷെ നമുക്കറിയാം ക്യൂ ബൈ ടി എന്ന് പറയുന്ന ഐ ആണ് അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ചാർജ് ബൈ ടൈമാണ് അപ്പോൾ ക്യു ബൈ ക്യു ഐ ടിക്ക് പകരം ഐ ഇട്ടു വിയും ഇട്ടു അപ്പോൾ പി ഈക്വൽസ് വി ഐ അപ്പോൾ പവർ വി ഐ അപ്പോൾ പവർ എങ്ങനെയാണ് വി ഐ എന്ന് പ്രൂവ് ചെയ്യാന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുക പവർ എന്ന് പറയുന്നത് വി ഐ എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രൂവ് ചെയ്യാം ഇങ്ങനെ നമുക്ക് പറഞ്ഞാൽ പ്രൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ പഠിച്ചു വർക്ക് ഡൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സർക്യൂട്ടിൽ ചെയ്ത പ്രവർത്തി ഒരു സർക്യൂട്ടിൽ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇനി കറൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ടൈമാണ് അല്ലേ ചാർജ് ബൈ സമയമാണ് യെസ് അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഐ ടി ആണെന്ന് പഠിച്ചു ഇനി പി എന്ന് പറഞ്ഞ എന്താണ് പവർ എന്ന് പറഞ്ഞാൽ വി ഐ ആണെന്ന് പഠിച്ചു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അത്രയും മനസ്സിലായാലോ ഡബ്ല്യു വർക്ക് ഡൺ എന്ന് പറയുന്നത് ക്യൂ വി ആണ് ഒരു ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന പ്രവൃത്തി എന്ന് പറയുന്ന ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് പ്രവൃത്തി ഇനി ഐ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ചാർജ് ബൈ ടൈം ആണ് അതുകൊണ്ട് ചാർജ് എന്ന് പറയുന്നത് ഐ ഇൻറ്റു ടി ആണ് പവർ എന്ന് പറയുന്നത് വി ഐ ആണ് അത് നമ്മളിങ്ങനെ പ്രൂവ് ചെയ്യുകയും ചെയ്തു ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ ൂവ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണല്ലോ മനസ്സിലാവേണ്ട ആവശ്യം മനസ്സിലാവാതിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഇല്ല ഓക്കെ